ചൊരിയേണം നിന്നാത്മാവരം പരിശുദ്ധ പരാമരണേ നിന്നുടെ മഹത്വ സന്നിധി എന്നീ ഞങ്ങൾ ഒന്നുമില്ലെന്നറിയീശനേ ിൽ വരിക വരികായി യോഗമധ്യേ ചൊരിയേണം നിന്നാത്മവരം പരിശുദ്ധ പരാപരനേ തിരുമുമ്പിൽ വന്ന ഞങ്ങളെ വെറുതെയായി ചീടരുതേ കാരണം നിൻ കൃപാവരങ്ങൾ നിറവായി പരനേ ദയവായി വരിക വരികായി യോഗമധ്യേ ചൊരിയേണം നിന്നാത്മവരം പരിശുദ്ധ പരാപരനേ. എല്ലാവർക്കും ഇരിക്കാം. ഒന്നും രണ്ടും പാഠങ്ങൾ വായിക്കുന്നതാണ്. ഒന്നാം പാഠമായി രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം നാലാം അധ്യായം 8 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. രണ്ട് രാജാക്കന്മാർ 4:8 മുതൽ 17 വരെ. ഒരു ദിവസം എലീശ ശൂനേമിലേക്ക് പോയി. അവിടെ ധനികയായൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ അവനെ ഭക്ഷണത്തിന് വരയണം എന്ന് നിർബന്ധിച്ചു. പിന്നത്തേതിൽ അവൻ ആ വഴി പോകുമ്പോഴൊക്കെയും ഭക്ഷണത്തിന് അവിടെ കയറും. അവൾ തൻ്റെ ഭർത്താവിനോട്, നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഈ ആൾ വിശുദ്ധനായൊരു ദേവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. നാം ചുവരോട് കൂടിയ ചെറിയൊരു മാളിക മുറി പണിതുണ്ടാക്കുക. അതിൽ അവന് ഒരു കട്ടിലും ഒരു മേശയും ഒരു നാൽക്കാലിയും ഒരു നിലവിളക്കും വയ്ക്കുക. അവൻ നമ്മുടെ അടുക്കൽ വരുമ്പോൾ അവനെ അവിടെ കയറി പാർക്കാമല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ഒരു ദിവസം അവൻ അവിടെ വരുവാനിടയായി. അവൻ ആ മാളിക മുറിയിൽ കയറി അവിടെ കിടന്നുറങ്ങി. അവൻ തൻ്റെ ബാല്യക്കാരനായ ഗേഹസിയോട്, ശൂനേംകാരത്തിയെ വിളിക്ക എന്ന് പറഞ്ഞു. അവൻ അവളെ വിളിച്ചു. അവൾ അവൻ്റെ മുമ്പിൽ വന്ന് നിന്നു. അവനോട്, നീ ഇത്ര താല്പര്യത്തോടെയൊക്കെയും ഞങ്ങൾക്ക് വേണ്ടി കരുതിയല്ലോ, നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? രാജാവിനോടോ സേനാധിപതിയോടോ നിനക്ക് വേണ്ടി വല്ലതും പറയേണ്ടതുണ്ടോ എന്ന് നീ അവളോട് ചോദിക്കുക എന്ന് പറഞ്ഞു. അതിന് അവൾ, ഞാൻ സ്വജനത്തിൻ്റെ മധ്യേ വസിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അവൾക്ക് വേണ്ടി എന്തു ചെയ്യാമെന്ന് അവൻ ചോദിച്ചതിന് ഗേഹസി, അവൾക്ക് മകനില്ലല്ലോ, അവളുടെ ഭർത്താവ് വൃദ്ധനുമാകുന്നു എന്ന് പറഞ്ഞു. അവളെ വിളിക്ക എന്നവൻ പറഞ്ഞു. അവൻ അവളെ വിളിച്ചപ്പോൾ അവൾ വാതുക്കൽ വന്നു നിന്നു. അപ്പോൾ അവൻ, വരുന്ന ആണ്ടിൽ ഈ സമയമാകുമ്പോൾ നീ ഒരു മകനെ അണച്ചുകൊള്ളും എന്ന് പറഞ്ഞു. അതിന് അവൾ, അല്ല ദേവപുരുഷനായ എൻ്റെ യജമാനനെ, അടിയനോട് ഭോഷ്ക് പറയരുതേ എന്ന് പറഞ്ഞു. ആ സ്ത്രീ ഗർഭം ധരിച്ചു. പിറ്റേ ആണ്ടിൽ എലീശ അവളോട് പറഞ്ഞ സമയത്ത് തന്നെ ഒരു മകനെ പ്രസവിച്ചു. ഇവിടെ ഒന്നാം പാഠം അവസാനിക്കും.
പാഠമായി ഒന്ന് കൊരിന്ത്യർ 15:12-19 വരെയുള്ള വാക്യങ്ങൾ. ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 15:12-19. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാർ അത്രേ. ഇവിടെ പാഠങ്ങൾ അവസാനിച്ചിരിക്കുന്നു. കൈക്കൊള്ളുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവേ മിശിഹായേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. രാജാവായ കർത്താവേ, ഞങ്ങൾ പുകഴ്ത്തും വേണ്ടി പരിശുദ്ധനാകുന്നു ദൈവമേ, പരിശുദ്ധനാകുന്നു പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു ദൈവമേ പരിശുദ്ധനാകുന്നു പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു.
ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവിന്റെയുമേ നിന്റെ ദിവ്യന്മാരായ സ്നേഹന്മാരുടെയും കൽപ്പനകളെ വെടിപ്പാടും വിശുദ്ധിയോട് കൂടി ആചരിപ്പാൻ എന്നെ കുഞ്ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ഭാഗ്യവാനായ പൗലോസ് സ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായത്തിൽ നിന്നും കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞെരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഒരുവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കിയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞെരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ ആകയാൽ ഞങ്ങളെല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടാകുന്ന പരദേശിയിലായിരിക്കുന്നുവെന്ന് അറിയുന്നു. കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതും ആകുന്നു. ഹല്ലേലൂയാ 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 സ്തുതിയാന്ന് ബലികൾക്കർത്താവിന് കഴിപ്പിൻ. കാഴ്ചകളെടുത്ത് തൻ്റെ വിശുദ്ധ മണ്ഡപങ്ങളിൽ പ്രവേശിച്ച് വിശുദ്ധീനലങ്കാരത്തിൽ കർത്താവിനെ വന്ദിപ്പീ. ഹല്ലേലൂയാ കർത്താവേ ദൈവികമായ വചനങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. വിശുദ്ധായ എവൻഗേലിയുടെ സാരാംശവും ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും വിശുദ്ധാരൂഹായുടെ നൽവരും കുഞ്ഞുങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പന ആചരിക്കുകയും തിരുവിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും നിരപ്പും ഉണ്ടായിരിക്കട്ടെ. ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന വിശുദ്ധ യോഹന്നാൻ സ്നേഹമെഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവേ യേശു മിശിഹായുടെ വിശുദ്ധ
ജന്മമെടുത്താ ദൈവമായി ജീവന്റെ ഭജനമായി നമ്മുടെ ദൈവവും കർത്താവ് രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം വിപ്രകാരം സംഭവിച്ചു യേശു അവളോട് സ്ത്രീയെ നീ കരയുന്നു എന്ത് ആരെ തിരയുന്നു എന്ന് ചോദിച്ചു അവൻ തോട്ടക്കാരനെന്ന് നിരൂപിച്ചിട്ട് അവൾ യജമാനെ നീ അവനെ എടുത്തു കൊണ്ടുപോയെങ്കിൽ അവനെ എവിടെ വെച്ചു എന്നെ പറഞ്ഞു തരിക ഞാനവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്ന് അവനോട് പറഞ്ഞു യേശു അവളോട് മറിയേ എന്ന് പറഞ്ഞു അവൾ തിരിഞ്ഞ എബ്രായ ഭാഷയിൽ പ്രഭുവിനെ എന്ന് പറഞ്ഞു അതിന് ഗുരു എന്നർത്ഥം യേശു അവളോട് എന്നെ തുടരുത് ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായ എന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറക എന്ന് പറഞ്ഞു മത്തനക്കാരത്തി മറിയ വന്ന് തൻ കർത്താവിനെ കണ്ടുവെന്നും അവൻ ഇങ്ങനെ തന്നോട് പറഞ്ഞുവെന്നും ശിഷ്യന്മാരോട് അറിയിച്ചു നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ ആത്മാവോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഉപദേശം ശാസന ശിക്ഷാഭ്യാസം ഈ വചന കൃപയുള്ളവനായ പരമപിതാവേ വേരം നീ റൂഹായാലേ അരുളിടേണമെന്നും അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം മഞ്ഞുവാങ്ങാത്ത എല്ലാ നല്ല മഹിമയും എല്ലാം ഇപ്പോഴും കരേറ്റുവാൻ ഞങ്ങളെല്ലാവരും യോഗ്യതയുള്ളവരായി തീരണമേ ശ്ലീഭായുടെ മരത്തിൽ തന്നെ തന്നെ അർപ്പിക്കുകയും തന്റെ യാഗത്താൽ നമ്മുടെ കടങ്ങളെ പരിഹരിക്കുകയും തന്റെ മരണത്താൽ നമ്മെ ജീവിപ്പിക്കുകയും തന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും തന്നോടുകൂടെ സ്വർഗത്തിലേക്ക് നമ്മെ കരയേറ്റുകയും ചെയ്ത സ്വീകാര്യമായ കാഴ്ചയായിരിക്കും നമ്മീഹാന്തമിലെന്ന് ദൈവികമായ സ്വാത്രയാം പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ്സും ദിനങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും വന്ദനവും തനിക്ക് യോഗ്യമായിരിക്കുന്നു എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും അപേക്ഷിക്കണം ശുദ്ധീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതെ വണ്ണമായി ചെല്ലാനാക്കുന്നവനുമായ ദൈവമായ കർത്താവേ സംഖ്യയില്ലാതവണ്ണം പെരുപ്പവും വലിപ്പവുമുള്ള എന്റെ പാപങ്ങളും വിശ്വാസമുള്ളതിന്റെ സർവജനത്തിന്റെയും പാപങ്ങളും നിന്റെ സ്നേഹാന്യത്താൽ മായിച്ച നല്ലവനെ ദയതോ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ ദൈവമായ കർത്താവേദന കരുണയാൽ ഞങ്ങളെ ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും ഗുരുക്കന്മാരെയും വിശുദ്ധേ മഹത്വമുള്ള തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ ദൈവമായ കർത്താവേ ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ കരുണകളും ദയമാനും ഞങ്ങളുടെ മേൽപ്പൊഴിക്കണമേ മഹത്വത്തിന്റെ നാഥനായി ഞങ്ങളുടെ കർത്താവായ കർത്താവായി ഞങ്ങളുടെ രാജാവായ മെസ്സിഹായെ നീ ഞങ്ങൾക്ക് പാപരിഹാരവും പാപപരിഹാരകനും ആയിരിക്കണമേ സമാധാനത്തിന്റെ മക്കൾക്കുണ്ടാകുന്ന അവസാനത്തിന് നീ ഞങ്ങളെല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ
നീ സ്നേഹിക്കുന്ന നിന്റെ ദൈവത്വത്തിനെ ചാച്ചുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. ദൈവമായ കർത്താവേ, ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന നേരത്ത് നിന്റെ ആലയത്തിൽ കൂടി ധാരാളമായ അനുഗ്രഹങ്ങൾക്കായി നോക്കി പാർക്കുന്ന മക്കളായി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ രൂഹായുടെ നല്ലവരമായി തരണമേ. തിരുശരീരവും തിരുരക്തവും കൈക്കൊള്ളുന്നതിന് യോഗ്യതയുള്ളവരായി തീരുവാൻ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. സ്നേഹവും ഐകമത്യവും ഞങ്ങളെ അലങ്കരിക്കണമേ. ജയമുള്ള അതിന്റെ സ്ലീവായാൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രണ്ടാമത്തെ അതിന്റെ എഴുന്നള്ളത്തിൽ വലത്തുഭാവത്തുള്ള ശ്രേഷ്ഠമായ നിലയ്ക്ക് ഞങ്ങളെല്ലാവരെയും യോഗ്യതയുള്ളവരാക്കുകയും ചെയ്യണമേ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്നേക്കും ദൈവത്തിൽ നാം പ്രാപിക്കുമാറാകാം. പാപികളുമായ നാം എല്ലാവരും ഉത്തരമായി പറയണം. പരിശുദ്ധനായ പിതാവേ പരിശുദ്ധനാകുന്നു, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു, ജീവന വിശുദ്ധിയുമുള്ള റുഹായും പരിശുദ്ധനാകുന്നു. പിതാവായ സർവശക്തനായ ആകാശത്തെയും ഭൂമിയുടെയും കാണാടുന്നതുമായും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകത്തിന്റെ പിതാവ് ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവങ്ങളായ സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും തത്തിൽ പിതാവിനെ കത്തുള്ളവനും സകല സൃഷ്ടിക്കും മഹാന്തരമായനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങൾ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധനാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ട കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട തിരുവിതപ്രകാരം അവസാനമില്ലാത്ത രാജ്യത്തുള്ളവനും ജീവിച്ചിരിക്കുന്ന മഹാഭാഗമായ യേശു വിശുദ്ധയായ കർത്താവും ഞങ്ങൾ വിശ്വസിക്കുന്നു. ലത്തെയും ജയിപ്പിക്കുന്ന കർത്താവും പിതാവോടുകൂടെ പറയപ്പെട്ട് സ്വലിക്കപ്പെടുന്നവനും ദിവ്യന്മാരെ ശ്രീഹന്മാരെ മഹാന് സംസാരിച്ചതുമായ ജീവന് വിശുദ്ധനായാലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ആമേൻ. സ്തോത്ര പ്രാർത്ഥനയ്ക്കായിട്ടുള്ള ആവശ്യമാണ് ദൈവസന്നിധിയിൽ തങ്ങളെ വണക്കാൻ. എൻ മനമേഹയെ വാഴ്ത്തു. എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേഹയെ വാഴ്ത്തുക. അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഞങ്ങളെ അത്യുതമായിട്ട് സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവാൻ ദൈവമേ, നിന്റെ മക്കളാണ് ഞങ്ങൾക്ക് തിരുസനിൽ ചേർന്നുവെന്ന് സത്യത്തിനും ആത്മാവിനും നിന്നെ ആരാധിപ്പാൻ ഇടയാക്കി തീർക്കുന്ന ഈ അവസരത്തിനായിട്ട് സ്തോത്രം. ഈ അവസരം ഞങ്ങളുടെ ആയുസ്സിൻ്റെ പുതിയ വർഷത്തിലെ പ്രവേശിച്ചിട്ടുള്ളവരെയും വിവാഹ വാർഷികം കൊണ്ടാടുന്നവരെയും തിരുവുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവേ, നിന്റെ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും അവരവരായിരിക്കുന്നതായുള്ള സ്ഥാനത്ത് ഓരോരുത്തർക്കും ആവശ്യമായുള്ള നന്മകൾ ഉയരത്തിൽ നിന്നെ വർഷിപ്പിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷം അനുഗ്രഹത്തിൻ്റെ വർഷമായി തീരുന്നതോടൊപ്പം ദൈവം ആഗ്രഹിക്കുന്ന പുതിയ സമർപ്പണത്തോടുകൂടെ ദൈവസനിൽ ജീവിപ്പാണ്ടക്കോണം ഓരോരുത്തരെയും ഇടയാക്കി തീർക്കണമേ. ജീവിതത്തിൽ വരാമാകുന്ന ആപത്തനത്വങ്ങളെ, പ്രയാസങ്ങളെ, സങ്കടങ്ങളെ, രോഗങ്ങളെ ഒക്കെ ഓരോരുത്തരെയും വിടുവിക്കണമേ. ദൈവസനിലുള്ള സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിച്ച് ഈ ലോകത്തിൽ ജീവിക്കുന്നതോടൊപ്പം അതത് സ്ഥാനങ്ങളിൽ നിന്റെ ഉത്തമ സാക്ഷികളായിട്ട് തീരുവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹ ജീവിതത്തൊക്കെ ധന്യമാക്കണമേ. ക്രിസ്തു കേന്ദ്രീകൃത വിവാഹ ജീവിതം നയിക്കുവാനിടയാക്കുന്നതോടൊപ്പം ഓരോ അവസരത്തിലും ആവശ്യമായിട്ടുള്ള അനുഗ്രഹങ്ങളും കൃപകളും ദൈവത്തിൽ നിന്ന് അനുഭവിച്ച് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന ഭവനങ്ങളായി തീരുവാനിടയാക്കണമേ. ഭവനങ്ങളുള്ള പ്രിയപ്പെട്ടവരെയൊക്കെ വാഴ്ത്തണമേ. ഓരോരുത്തരും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവമക്കളായി ഈ ലോകത്തിൽ ജീവിപ്പാൻ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങളെ യഹോവയെ സേവിക്കുമെന്ന് ഓരോ ഭവനവും പറയുവാൻ
നീ തന്നെ ഇടയാക്കി തീർക്കുകയും ചെയ്യണമേ. അനുഗ്രഹിക്കുന്ന വലം കൈ നീട്ടി ഓരോരുത്തരെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയരുടെ കേൾക്കണമേ. സർവശക്തനായിട്ടുള്ള ത്രിയേക ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സ്വർഗീയമായിട്ടുള്ള സ്ഥല നന്മകൾക്ക് നിങ്ങളെ യോഗ്യതയും പാത്രതയും ഉള്ളവരാക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. എല്ലാവർക്കും ഇരിക്കാം. പാട്ട് പാടുന്നതായിട്ടുള്ള അവസരത്തിൽ സ്തോത്ര കാഴ്ചകളെ നമുക്ക് അർപ്പിക്കാം. മാരാമൺ കൺവെൻഷൻ ഗീതങ്ങൾ 93. തളരാതെ മനമേ കൂടെയുണ്ടെന്നും വാഗ്ദത്തം തന്നവൻ ഞാനല്ലയോ. കുറവുകളെല്ലാം ഞാൻ വഹിക്കില്ലേ, പിന്നെന്തിനാകുലം എൻ മകനേ. കുറവുകളെല്ലാം ഞാൻ വഹിക്കില്ലേ, പിന്നെന്തിനാകുലം എൻ മകനേ. നിനക്കായി ജീവൻ തന്നവനല്ലേ, ഒരു നാളും നീ മറക്കുമോ. നിനക്കായി ജീവൻ തന്നവനല്ലേ, ഒരു നാളും നിന്നെ മറക്കുമോ. തളരാതെ മനമേ കൂടെയുണ്ടെന്നും വാഗ്ദത്തം തന്നു ഞാനല്ലയോ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളും ഞങ്ങൾക്കുള്ളതെല്ലാം അവിടുത്തേത് എന്ന് ഞങ്ങൾ അറിയുന്നു. തിരുവുമ്പ ഞങ്ങളെ സമർപ്പിക്കുന്നതിൻ്റെ സൂചകമായി നീ ഞങ്ങൾക്ക് തന്നിട്ടുള്ള വകയിൽ നിന്ന് തിരുവുമ്പ കൊണ്ടുവന്ന് സമർപ്പിച്ചിട്ടുള്ള സ്തോത്ര കാഴ്ചകളെ സ്വീകരിക്കണമേ. നിന്റെ വചനത്തിൽ നിന്നെ ധ്യാനിക്കുന്ന ഈ അവസരം അവിടുത്തെ ആത്മാവ് ഞങ്ങളോട് ഓരോരുത്തരോടും ഇടപെട്ടുകൊണ്ടിരിക്കുകയും ദിവ്യമാർന്ന സത്യങ്ങളെ ഉൾക്കൊള്ളുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയരുടെ കേൾക്കണമേ. ഇന്നത്തെ ധ്യാന പ്രസംഗം ചെയ്ത് സഹായിക്കുന്നത് ബഹുമാനപ്പെട്ട കെ വർഗീസച്ചനാകുന്നു. അച്ഛനിപ്പോൾ പോലാത്തനിൽ മെട്രോപൊളിറ്റൻ സെക്രട്ടറിയായിട്ട് ശുശ്രൂഷ അനുഷ്ഠിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി ദൈവത്തിനെ കേൾവിക്കായിട്ട് നമുക്കൊരുങ്ങാം. നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി വിശുദ്ധ ഏവൻഗേലിയോനായി വായിച്ച യോഹന്നാൻ്റെ സുവിശേഷം 20:11-18 വരെയുള്ള വാക്യങ്ങൾ. ദി ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ് ജോൺ ചാപ്റ്റർ 20:11-18. എല്ലാ വാക്യങ്ങളും ആവർത്തിക്കുന്നില്ല. 18 വാക്യം മാത്രം വായിക്കുന്നു. മഗ്ദലക്കാരി മറിയ വന്ന് താൻ കർത്താവിനെ കണ്ടുവെന്നും അവനിങ്ങനെ തന്നോട് പറഞ്ഞുവെന്നും ശിഷ്യന്മാരോട് അറിയിച്ചു. ഐ ഹാവ് സീൻ ദ ലോർഡ്. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായ ദൈവമേ, സ്വർഗസ്വ പിതാവേ, അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ധ്യാനവും അവിടുത്തേക്ക് പ്രസാദകരമായിരിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കണമേ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും ചേർന്നു വന്നും ഓൺലൈൻ മാധ്യമത്തിലൂടെയും ദൈവത്തെ ആരാധിപ്പാൻ വലിയവനായ ദൈവം സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചന ശുശ്രൂഷയ്ക്കായി എനിക്ക് പ്രകാരം അവസരവും അനുവാദവും നൽകിയ അഭിവന്ദ്യ മെത്രാപ്പൊലിത്ത തിരുമേനിയോടുള്ള എൻ്റെ നന്ദി പ്രാരംഭ വാക്കുകളിൽ ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. ഭാഗ്യസ്മരണീയനായ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമാ വലിയ മെത്രാപ്പൊലിത്ത തിരുമേനിയുടെ ധന്യമായ സ്മരണകൾക്ക് മുൻപിൽ ആദരാജ്ഞലികൾ അർപ്പിച്ച് ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ന് മാതൃദിനമായി ആചരിക്കുന്ന ദിവസം കൂടിയാവുന്നുവല്ലോ. എല്ലാ അമ്മമാർക്കും മാതൃത്വത്തിൻ്റെ തരളിത ഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന എല്ലാവർക്കും
ഈ ദിവസത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ആശംസകൾ ഈ അവസരത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. ഉയർപ്പിന് ശേഷം ഇന്ന് അഞ്ചാമത്തെ ഞായറാഴ്ചയാണ്. സഭയായി നിശ്ചയിച്ചിരിക്കുന്ന ചിന്താവിഷയം, സഭയെ നിലനിർത്തുന്ന വിശ്വാസം, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ദ ഫെയ്ത്ത് വിച്ച് സസ്റ്റെയിൻസ് ദ ചർച്ച്, ജീസസ് ഈസ് റിസൺ. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് സഭയുടെ അടിസ്ഥാനം, സഭയുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്ര ബിന്ദു യേശു കർത്താവിൻ്റെ ഉയർപ്പാണ്. ചിതറിപ്പോയവരെ കൂട്ടിച്ചേർക്കുന്നത് യേശുവിൻ്റെ ഉത്ഥാനമാണ്. പിന്മാറിപ്പോയവരെ യഥാസ്ഥാനപ്പെടുത്തുന്നത് യേശുവിൻ്റെ ഉത്ഥാനമാണ്. ആദിമസഭയുടെ പ്രസംഗ വിഷയം തന്നെ ജീസസ് ഈസ് റിസൺ എന്നുള്ളതായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 2:32 ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികൾ. കൊടിയ പീഡനത്തിൻ്റെ മധ്യത്തിൽ സഭയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയത് ഉയർത്തെഴുന്നേറ്റ കർത്താവിലുള്ള വിശ്വാസമാണ്. ഇന്ന് വായിച്ചതായിട്ടുള്ള പുതിയ നിയമ ഭാഗങ്ങളിലെല്ലാം യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പ്രാധാന്യം വളരെ ശക്തമായി പ്രസ്താവിക്കുന്നുണ്ട്. 2 വായിച്ച 1 Cor 15:14 ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. സഭ അറിയപ്പെടുന്നത് തന്നെ ഒരു വിശ്വാസ സമൂഹം എന്നുള്ളതാണ്. സഭയുടെ വളർച്ച വിശ്വാസത്തിൻ്റെ വളർച്ചയായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2, പത്രോസിൻ്റെ പ്രസംഗത്തെ തുടർന്ന് ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ, വിശ്വസിച്ചവർ സഭയോട് ചേർന്നു. സഭയുടെ വളർച്ചയുടെ മാനദണ്ഡം വിശ്വാസത്തിൻ്റെ വളർച്ചയായിരുന്നു. ആസ്തിവസ്തുവോ സ്ഥാപനമോ ഭൗതികമായിട്ടുള്ള ഉയർച്ചയോ ആയിരുന്നില്ല ആദിമസഭയുടെ വളർച്ചയുടെ മാനദണ്ഡം. വിശ്വസിച്ചവർ സഭയുടെ ഭാഗമായിട്ട് മാറുന്നു. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലുള്ള വിശ്വാസമാണ് സഭയുടെ നിലനിൽപ്പിന്, വളർച്ചയ്ക്ക് ആധാരമായിരിക്കുന്ന സംഗതി. ഇന്ന് വായിച്ചതായിട്ടുള്ള വേദഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ യോഹന്നാന്റെ പുസ്തകം സുവിശേഷം 20 യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനാനന്തര വിവരണങ്ങളാണ്, ദ പോസ്റ്റ് റിസറക്ഷൻ നറേറ്റീവ്സ്. യേശു കർത്താവിൻ്റെ ആവർത്തിച്ചുള്ള പ്രത്യക്ഷതകൾ 20-21 കാണുവാനായിട്ട് സാധിക്കുന്നു. 11-18 മഗ്ദലക്കാരത്തി മറിയയ്ക്ക് യേശു കർത്താവ് പ്രത്യക്ഷപ്പെടുന്ന വിവരണമാണ്. തുടർന്ന് മറിയ യേശുവിൻ്റെ ഉത്ഥാനത്തിന് സാക്ഷിയായിട്ട് മാറുന്നു. 20 ആരംഭിക്കുന്ന അവസരത്തിൽ ആഴ്ചവട്ടത്തിൻ്റെ ആദ്യ ദിവസം രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ മറിയ കല്ലറയ്ക്കൽ ചെന്നു. കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ട് അവൾ ഓടി ശിഷ്യന്മാരെ വിവരമറിയിക്കുകയും മറ്റു 2 ശിഷ്യന്മാർ കൂടി ഈ സ്ഥലത്തേക്ക് വരികയും കല്ലറയിൽ കുനിഞ്ഞു നോക്കി. ആദ്യ കാഴ്ചയിൽ അവർ ക്രിസ്തുവിനെ കാണുന്നില്ല. ഒഴിഞ്ഞ കല്ലറയും ശീലകളും തലയിൽ ചുറ്റിയിരുന്ന റൂമാലും കാണുന്നു. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്ന് അവർക്ക് ബോധ്യം വരുന്നു. 11 മറിയയ്ക്ക് ആഴത്തിലുള്ള ഒരു അനുഭവം ഉയർത്തെഴുന്നേറ്റ കർത്താവുമായിട്ട് ലഭിക്കുന്നുണ്ട്. എ ഡീപ്പ് എൻകൗണ്ടർ വിത്ത് ദി റിസൺ ക്രൈസ്റ്റ്. ഉയർത്തെഴുന്നേറ്റ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ മറിയയുടെ വിശ്വാസത്തിൻ്റെ 3 പ്രത്യേകതകൾ, അതാണ് ഈ പ്രഭാതത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ധ്യാനിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. 1, അപകട സാധ്യതകളെ അഭിമുഖീകരിക്കുന്ന വിശ്വാസം. എ ഫെയ്ത്ത് ദാറ്റ് ടേക്സ് റിസ്ക്. യേശുവിനോടുള്ള തികഞ്ഞ സ്നേഹമാണ് മറിയയെ അതിരാവിലെ കല്ലറയ്ക്കൽ എത്തിക്കുന്നത്. എന്നാൽ വളരെ വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യമാണുള്ളത്. റോമാ സാമ്രാജ്യത്തിൻ്റെ ശക്തമായ കാവലും മുദ്രയുമുണ്ട്. യേശുവിനോടും ശിഷ്യരോടും സംജാതമായിട്ടുള്ള ഒരു ശത്രുതാ മനോഭാവം വെല്ലുവിളിയായി ഈ മറിയയുടെ മുമ്പിലുണ്ട്. നേരം വെളുക്കുവാൻ പോലും കാത്തു നിൽക്കാതെ ഇരുട്ടുള്ളപ്പോൾ തന്നെ മറിയ പുറപ്പെട്ടു. 10 വായിക്കുന്ന അവസരത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ആദ്യ എപ്പിസോഡ് കഴിയുന്ന അവസരത്തിൽ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ദ ഡിസൈപ്പിൾസ് വെന്റ് അവേ. 11 ആരംഭിക്കുന്നത് തന്നെ എന്നാൽ എന്നുള്ള ഒരു ക്ലോസോട് കൂടിയാണ്. ശിഷ്യന്മാർ മടങ്ങിപ്പോയപ്പോഴും മറിയയെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു: മറിയ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നു. സ്റ്റിൽ ഷീ സ്റ്റുഡ് ദെയർ.
എന്തിനാണ് നിൽക്കുന്നത്? ദൂതന്മാരോട് ഇപ്രകാരം പറയുന്നു, യജമാനെ നീ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. ഒരു വനിതയാണ്, അവൾ ഒറ്റയ്ക്കാണ്, ഭയജഗതമായിട്ടുള്ള സാഹചര്യങ്ങളാണ്, സാമ്രാജ്യത്തിൻ്റെ ശക്തമായിട്ടുള്ള നിയന്ത്രണത്തിൻ്റെ മധ്യത്തിലാണ്. നമുക്കറിയാം, ഒരു വനിതയായ മറിയയ്ക്ക് യേശുവിൻ്റെ ഭൗതിക ശരീരം ഒറ്റയ്ക്കെടുക്കുക പ്രയാസകരമായിട്ടുള്ള സാഹചര്യമാണ്. സ്റ്റിൽ ഷീ വാസ് റെഡി ടു ടേക്ക് റിസ്ക്. അപകട സാധ്യതയെ അഭിമുഖീകരിക്കുവാൻ തയ്യാറായ, സജ്ജമായ ഒരു വിശ്വാസമാണ് മറിയയിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് ദി കോൺസ്റ്റൻസി ആൻഡ് ഫെർവൻസി ഓഫ് മേരീസ് ഫെയ്ത്ത്. സ്ഥിരതയും തീഷ്ണതയുമുള്ള മറിയയുടെ വിശ്വാസത്തിൻ്റെ ഒരു പ്രകടനമാണ് ഈ ഉയർപ്പിൻ്റെ വിശ്വാസത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ആദിമസഭ കടുത്ത വെല്ലുവിളികളെ അഭിമുഖീകരിച്ചാണ് വളർന്നത്. കടപുഴകിക്കുവാൻ സാധ്യതയുള്ള ശക്തികളുടെയും സ്വാധീനങ്ങളുടെയും മധ്യത്തിലാണ് സഭ നിലനിന്നു വന്നത്. ഉറച്ചു നിൽക്കുവാൻ സഭയെ സഹായിച്ചത് സ്ഥിരതയും തീഷ്ണതയുമുള്ള ഉയർപ്പിൻ്റെ വിശ്വാസമാണ്. വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും സംഗതമായിട്ടുള്ള ചോദ്യം, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മെ എങ്ങനെ സ്വാധീനിക്കുന്നു? ഇന്ന് സഭ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ എത്രയോ വലുതാണ്. തകർത്ത് കളയുമെന്ന് അലറി വിളിക്കുന്ന രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്രാജ്യ ശക്തികളുടെയും പ്രത്യയശാസ്ത്രങ്ങളുടെയും മുൻപിൽ വിശ്വാസ സ്ഥിരതയാണ് ഇന്ന് നിലനിൽപ്പിന് ആവശ്യം. ഫെയ്ത്ത് ഓൺ ട്രയൽ, വിശ്വാസം വിചാരണയിൽ എന്ന പുസ്തകത്തിൻ്റെ ആമുഖ വാക്കുകളിൽ അഭിയുന്നിയ ബർണബാസ് തിരുമേനി കുറിച്ചിട്ടുള്ള രണ്ട് വാചകങ്ങൾ ഇപ്രകാരമുണ്ട്. അറിഞ്ഞ സത്യത്തിൻ്റെ തെളിവാർന്ന സങ്കല്പമാണ് വിശ്വാസം. അതിനുശേഷം പറയുന്നു, എവറസ്റ്റിൽ കയറിക്കഴിഞ്ഞല്ല വിശ്വാസ പ്രഖ്യാപനം, പിന്നെയോ കയറണമെന്ന് നിശ്ചയിച്ചുറപ്പിക്കുന്നതാണ് വിശ്വാസ ദാർഢ്യം. പ്രതിസന്ധികൾ എക്കാലവുമുണ്ട്, എന്നാൽ അവയെ അതിജീവിക്കുമെന്നുള്ള ഉറപ്പാണ് വിശ്വാസത്തിൻ്റെ ദൃഢത. അവിടെ ഉദ്ധിതനായിട്ടുള്ള ക്രിസ്തുവും അവനിലുള്ള വിശ്വാസവും നമ്മെ വെല്ലുവിളിക്കുന്നു. പ്രിയരെ, നമ്മുടെ നിരാശകളിൽ, സഹനങ്ങളിൽ, പരാജയങ്ങളിൽ അത് നമ്മെ ശക്തീകരിക്കുന്നതാകണം ഉദ്ധാനത്തിൻ്റെ വിശ്വാസം. അത് നമ്മെ സ്ഥിരതയും തീഷ്ണതയും ഉള്ളവരാക്കും. ഫെയ്ത്ത് ഓഫ് മേരി വാസ് റെഡി ടു ടേക്ക് റിസ്ക് ഇൻ ഹർ ലൈഫ്. രണ്ട്, എ ഫെയ്ത്ത് ദാറ്റ് റിക്കഗ്നൈസസ് ക്രൈസ്റ്റ്. പ്രതിസന്ധികളിൽ ചാര നിൽക്കുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയുന്ന വിശ്വാസമാണ് മേരിയിൽ നിഴലിടുന്ന ഉത്ഥാനത്തിൻ്റെ വിശ്വാസം. 14 വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, യേശുവൻ അവൾ അറിഞ്ഞില്ല. പലപ്പോഴും പ്രതിസന്ധികളിൽ ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ സാധിക്കാത്ത വിധം അത് നമ്മുടെ കണ്ണുകളെ അന്ധമാക്കും. എന്നാൽ യേശു പ്രതിസന്ധികളിൽ ചാരയുള്ള ഒരു ക്രിസ്തുവാണ്. 16 വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, യേശു അവളോട് മറിയയെ എന്ന് വിളിച്ചു, പേര് ചൊല്ലി വിളിക്കുന്നു, ശബ്ദം തിരിച്ചറിയുന്നു, അതോടൊപ്പം അവൾ ക്രിസ്തുവിനെ തിരിച്ചറിയുന്നു. അനുദിന ജീവിത സാഹചര്യങ്ങളിൽ ക്രിസ്തുവിനെ തിരിച്ചറിയുന്നിടത്താണ് ഉയർപ്പിൻ്റെ വിശ്വാസം ശക്തമാകുന്നത്. ഹി ഈസ് വെരി നിയർ ടു അസ് ഇൻ ടൈംസ് ഓഫ് അവർ ഗ്രീഫ് ആൻഡ് പെയിൻ. ഉദ്ധിതനായ ക്രിസ്തു ആദ്യം സംസാരിക്കുന്നത് രണ്ട് ചോദ്യങ്ങളിലൂടെയാണ്. വളരെ സിമ്പിളായിട്ടുള്ള രണ്ട് ചോദ്യങ്ങൾ. ഒന്ന്, നീ കരയുന്നതെന്ത്? രണ്ട്, നീ ആരെ തിരയുന്നു? ഗഹനമായ വിശ്വാസത്തിൻ്റെ വിലയിരുത്തലല്ല, ആഴമായ ദൈവശാസ്ത്രത്തിൻ്റെ വിചിന്തനങ്ങളല്ല യേശുവിൻ്റെ ഈ ചോദ്യങ്ങളിൽ. മനുഷ്യൻ്റെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ അവൻ കരയുന്നതെന്ത്, നീ ആരെ തിരയുന്നു എന്നുള്ള ചോദ്യങ്ങൾ. അവളുടെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കുന്ന ക്രിസ്തുവിൻ്റെ അന്വേഷണമാണ് ഇതിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ചോദ്യം ചോദിക്കുക മാത്രമല്ല, അതിൻ്റെ ഉത്തരവും ക്രിസ്തു തന്നെയാണ്. അവിടെയാണ് മറിയ തൻ്റെ വ്യഥയിൽ ക്രിസ്തുവിനെ തിരിച്ചറിയുന്നത്. അവൾ തിരിഞ്ഞിട്ട് ഇപ്രകാരം വിളിക്കുന്നു, റബൂനി എന്ന് വെച്ചാൽ ഗുരു എന്ന് അർത്ഥം. ക്രിസ്തുവിൻ്റെ ഇടപെടൽ ചോദ്യങ്ങളിൽ അവസാനിക്കുന്നില്ല. ആരെ തിരയുന്നു? അവൾ ക്രിസ്തുവിനെ തിരയുന്നു. അവളെ കരയിക്കുന്നത് ക്രിസ്തുവിൻ്റെ അസാന്നിധ്യമാണ്. ഇതിനു മുമ്പുള്ള വാക്യങ്ങളിൽ ദൂതനോടും ദൂതനും ഇതേ ചോദ്യം തന്നെ ചോദിക്കുന്നു, നീ കരയുന്നതെന്ത്?
കോൺവെർസേഷൻ മുന്നോട്ട് പോകുന്നില്ല. കാര്യം അവരുടെ കരച്ചിലിന് ഒരു മറുപടി പറയുവാൻ ദൂതനെ കൊണ്ട് സാധിക്കുന്നില്ല. ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്ന പരിസരങ്ങൾ വളരെയേറെ വ്യഥയുടെയും സങ്കടത്തിൻ്റെയും കരച്ചിലിൻ്റെയും മധ്യത്തിലാണ്. അവിടെ ചോദ്യങ്ങളിൽ അവസാനിപ്പിക്കുക അല്ല സഭയുടെ ദൗത്യം. സഭ വേദനപ്പെടുന്നവനോട് ചേർന്ന് നിൽക്കുന്ന അവസരത്തിൽ ലോകത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഒരു ഉത്തരമായി തീരുമ്പോഴാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ലോകം തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നത്. ഇന്നും പ്രതിസന്ധികളിലാണ് ലോകം. കോവിഡ് മൂലം ഉഴലുകയാണ്. ജോലി നഷ്ടപ്പെട്ടവർ, രോഗബാധിതർ, തളർന്നു പോകുന്നവർ, പരിഭ്രമിപ്പിക്കുന്ന വാർത്തകളാണ് മാധ്യമങ്ങളിലെങ്ങും നിറയുന്നത്. മരണത്തെക്കുറിച്ചും ക്രീമേഷനെക്കുറിച്ചും പ്രാണവായു കിട്ടാത്തതിനെക്കുറിച്ചുമുള്ള കാഴ്ചകളും കരച്ചിലുകളും എവിടെയും കാണുവാൻ സാധിക്കുന്നുണ്ട്. ICUവിൻ്റെയും വെന്റിലേറ്ററിൻ്റെയും ഓക്സിജന്റെയും അപര്യാപ്തതയും ക്ഷാമവും ലഭ്യതക്കുറവും വല്ലാത്ത അനിശ്ചിതത്വം ജനസമൂഹങ്ങളിൽ പരത്തുന്നുണ്ട്. ഒരേ ഭവനത്തിൽ തന്നെ രണ്ടും മൂന്നും ആളുകൾ ഒന്നിനു പുറകെ ഒന്നായി മരണപ്പെടുമ്പോൾ വല്ലാത്ത അനാഥത്വമാണ് ഉണ്ടാകുന്നത്. വീട് പൂട്ടാൻ പോലും ആളില്ലാത്ത അവസ്ഥ എത്രയോ വേദനാജനകമാണ്. വർദ്ധിച്ചു വരുന്ന ചികിത്സാ ചിലവുകളുടെ മധ്യത്തിൽ അത് താങ്ങാനാകാത്തതായിട്ടുള്ള സാഹചര്യം ഇന്ന് സംജാതമാകുന്നു. സഭയ്ക്ക് ചോദിക്കാൻ സാധിക്കണം, നീ എന്തിന് കരയുന്നു, നീ എന്ത് തിരയുന്നു? ചേർന്ന് നിൽക്കുവാൻ സഭയുള്ളിടത്ത് മാത്രമേ ലോകം ക്രിസ്തുവിനെ തിരിച്ചറിയുകയുള്ളൂ. ഉദ്ധിതനെ വെളിപ്പെടുത്തുന്ന വിശ്വാസത്തിന് മാത്രമേ സഭയെ കാലികമായി നിലനിർത്തുവാൻ കഴിയുകയുള്ളൂ. പകച്ചു നിൽക്കുകയല്ല സഭയുടെ ധർമ്മം. മാറി വന്ന പുത്തൻ സാമാന്യതയിൽ, പുത്തൻ പ്രതലങ്ങളിൽ, പുത്തൻ ശുശ്രൂഷ മേഖലകൾ, വഴികൾ അത് കണ്ടെത്തുവാൻ സഭയ്ക്ക് സാധിക്കണം, ഇടവുകൾക്ക് സാധിക്കണം, കുടുംബങ്ങൾക്കും ഓരോ വിശ്വാസികൾക്കും സാധിക്കണം. അടിയന്തരമായിട്ടുള്ള ഇടപെടലുകൾ ഇന്ന് സമൂഹം ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്തയുടെ തലക്കെട്ട് ഇപ്രകാരമുണ്ട്: എ ചേർച്ച് ഇൻ ഡൽഹി ഈസ് കൺവേർട്ടഡ് ടു ടെമ്പററി ICU ഫോർ കോവിഡ് കെയർ. ഇന്ന് എമർജൻസി മെഡിക്കൽ കെയർ യൂണിറ്റുകളാണ് സമൂഹം ആവശ്യപ്പെടുന്നത്. UPയിലെ ഗാസിയാബാദിലുള്ള ഗുരുദ്വാരയിൽ ഓക്സിജൻ സിലിണ്ടറിൽ നിന്ന് ശ്വസിക്കുന്ന കോവിഡ് ബാധിതയെ കിടക്കയില്ലാത്തത് മൂലം കൈകളിൽ താങ്ങി നിർത്തുന്ന യുവാവിന്റെ ചിത്രം ഏറെ ചിന്തിപ്പിച്ചു. എന്തിനേറെ, അമ്പലപ്പുഴയിൽ കോവിഡ് നിരീക്ഷണത്തിലുള്ളയാൾക്ക് ശ്വാസംമുട്ടൽ അനുഭവപ്പെട്ട അവസരത്തിൽ ആംബുലൻസ് കാത്തു നിൽക്കാതെ ബൈക്ക് ആംബുലൻസാക്കി മാറ്റിയ രണ്ട് യുവാക്കളുടെ വാർത്ത വായിക്കുവാനായിട്ട് ഇടയായി. രണ്ട് മിനിറ്റിനുള്ളിൽ ആശുപത്രിയിൽ എത്തിച്ച് പ്രഥമ ചികിത്സ നൽകി അവർക്ക് വേണ്ടതായിട്ടുള്ള ശുശ്രൂഷ നൽകുവാൻ ഈ യുവാവിനും യുവതിക്കും സാധിച്ചു. എവിടെയാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവിലുള്ള വിശ്വാസം സഭയെ നിലനിർത്തുവാൻ പര്യാപ്തമാകുന്നത്? ആവശ്യമുള്ള ഇടങ്ങളിൽ കരച്ചിലിന്റെ രോദനം കേൾക്കുന്നിടങ്ങളിൽ ചേർന്ന് നിൽക്കുമ്പോഴാണ് ഉദ്ധിതനെ തിരിച്ചറിയുവാൻ മറ്റുള്ളവർക്ക് സാധിക്കുന്നത്. ആശങ്ക പടരുന്ന കാലത്ത് സഭ ചോദിക്കണം, എന്തിന് കരയുന്നു, എന്ത് അന്വേഷിക്കുന്നു? ചേർന്ന് നിൽക്കുവാൻ ഒരു സഭയുണ്ടെങ്കിൽ ലോകം ക്രിസ്തുവിനെ തിരിച്ചറിയും. എ ഫെയ്ത്ത് ദാറ്റ് റെക്കഗ്നൈസ് റിസറക്റ്റഡ് ക്രൈസ്റ്റ്. ഒരു ചിന്ത കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. എ ഫെയ്ത്ത് ദാറ്റ് റീച്ചസ് ഔട്ട്, മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരുന്ന, മറ്റുള്ളവരുമായി പങ്കിടുന്ന ഒരു വിശ്വാസത്തിൻ്റെ തലം ഈ മറിയയുടെ വിശ്വാസത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. യേശുവിനോട് ഓടിയടുക്കുമ്പോൾ ക്രിസ്തു പറയുന്നു, നീ എന്നെ തുടരുത്, ഗോ ആൻഡ് ടെൽ ഇറ്റ് ടു മൈ ബ്രദറൻ, എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് ഇത് പറവീൻ, എന്നെ തുടരുത്. തൊടുക എന്നുള്ളതിൻ്റെ ഒരു പരിഭാഷ പറ്റിപ്പിടിച്ച് നിൽക്കുക എന്നുള്ളതാണ്. യേശു പറയുന്നു, എന്നോട് പറ്റിപ്പിടിച്ച് നിൽക്കരുത്. സഭയുടെ നിലനിൽപ്പ്, സഭയുടെ വളർച്ച വിശ്വാസത്തിൻ്റെ പകർച്ചയിലാണ്, പങ്കിടലിലാണ്. മറിയ നിയോഗം ഏറ്റെടുക്കുന്നു, ഉത്ഥാനത്തിൻ്റെ ആദ്യ സാക്ഷിയായിട്ട് മാറുന്നു. ക്രിസ്തുവിൻ്റെ ഉത്ഥാന വാർത്തയുടെ നിയോഗം ഏറ്റെടുത്ത മറിയ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് കടന്നു ചെന്നിട്ട് അവരോട് പറയുന്നു, ഐ ഹാവ് സീൻ ദ ലോർഡ്. യേശുവിനെ കണ്ടുവെന്നും
യേശു പറഞ്ഞ വാർത്തയുടെ സംഗ്രഹവും ശിഷ്യന്മാരെ അറിയിക്കുകയാണ്. യേശുവിനെ കണ്ടെന്ന് വിശ്വാസ സമൂഹം ഉറക്കെ പറയുമ്പോഴാണ് വിശ്വാസത്തിൻ്റെ ദൃഢതയും സഭയുടെ നിലനിൽപ്പും സാധ്യമാകുന്നത്. ഇതുവരെ ക്രിസ്തുവിനെ കാണാഞ്ഞപ്പോൾ മറിയക്കും ശിഷ്യർക്കും അശാന്തിയും നിരാശയും ഒറ്റപ്പെടലും ഉണ്ടായി. മറിയക്കും കൂട്ടർക്കും മാത്രമല്ല, ക്രിസ്തുവിനെ തിരിച്ചറിയാതെ പോകുന്ന ഏത് സമൂഹത്തിനും, വ്യക്തിയും കുടുംബവും കൂട്ടായ്മയും സഭയുമൊക്കെ ആയിക്കൊള്ളട്ടെ, അവിടെ അശാന്തി ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇന്നുള്ള പല കലഹങ്ങൾക്കും കാരണം നമുക്ക് ഫോക്കസ് നഷ്ടപ്പെട്ടതാണ്. മറിയയെപ്പോലെ നമുക്കും സാധിക്കണം, നമ്മുടെ കുടുംബങ്ങൾക്ക് സാധിക്കണം, കുഞ്ഞുങ്ങൾക്ക് സാധിക്കണം, തലമുറയ്ക്ക് സാധിക്കണം ലോകത്തോട് പറയുവാൻ, ഐ ഹാവ് സീൻ ദ ലോർഡ്. അവിടെ ദിശാബോധം ലഭിക്കും, ചെയ്യാനൊരു ദൗത്യമുണ്ടാകും, പറയാൻ ഒരു സുവിശേഷമുണ്ടാകും, സഭയുടെ നിലനിൽപ്പ് സംഗതമാകും. കർത്താവിനെ കണ്ടു എന്ന് പറയുന്നിടത്താണ് സുവിശേഷം. കർത്താവിൻ്റെ പുനരുത്ഥാനം അവൻ്റെ മഹത്വ പ്രത്യക്ഷതയും വിശ്വാസത്തിൻ്റെ അടിത്തറയാണ്. ഉറപ്പുള്ള വിശ്വാസമാണ് സഭയെ നിലനിർത്തുന്നത്. ഞാൻ മൂന്ന് കാര്യങ്ങളാണ് പറയുവാനായിട്ട് ശ്രമിച്ചത്. എ ഫെയ്ത്ത് ദാറ്റ് റിസ്ക്സ് ലൈഫ്, എ ഫെയ്ത്ത് ദാറ്റ് റെക്കഗ്നൈസ് ക്രൈസ്റ്റ്, എ ഫെയ്ത്ത് ദാറ്റ് റീച്ചസ് ഔട്ട് ടു ദി അൺറീച്ച്ഡ്. അപകട സാധ്യതകളെ വെല്ലുവിളിയായി കണ്ട് ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞും മറ്റുള്ളവർ ക്രിസ്തുവിനെ കാട്ടിക്കൊടുത്തും നിയോഗമേറ്റെടുത്ത് ഇറങ്ങി പുറപ്പെടുന്ന വിശ്വാസമാണ് ഇന്ന് സഭയെ സംഗതമാക്കുന്നതും സഭയുടെ നിലനിൽപ്പിന് ആവശ്യമായിരിക്കുന്നതും. ആ വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്ക് ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് വേണ്ടി ജനിച്ച് ജീവിച്ച് മരിച്ച് ഉയർത്തുന്നിട്ട് ഇന്നും ഞങ്ങളോട് പോയിരിക്കുന്ന സർവശക്തനായ ദൈവമേ, ഈ അനുഗ്രഹീതമായ പ്രഭാതത്തിനായി ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. ലോകമെമ്പാടും അങ്ങെ ആരാധിക്കുന്ന ആരാധക സമൂഹത്തോട് ചേർന്ന് ഈ പ്രതികൂലതകളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ അങ്ങയുടെ മുഖത്ത് നോക്കി അബ്ബാപിതാവേ എന്ന് വിളിക്കുവാൻ അവിടെ നൽകിയ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി സ്തോത്രം. രണ്ടോ മൂന്നോ പേർ അങ്ങയുടെ നാമത്തിൽ എവിടെ വന്നാലും അവിടേക്ക് കടന്നു വരാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവെ, തിരുസാന്നിധ്യം അനുഭവിപ്പാൻ ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് അവിടെ നിടയാക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച അനുഗ്രഹകരമായ ദൈവവചനാലോചനകൾക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും നിരാശപ്പെട്ട് വേദനപ്പെട്ട് സങ്കടപ്പെട്ട് ഒക്കെ കഴിയുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ വിശ്വാസത്തിൽ റിസ്ക് ഏറ്റെടുക്കുവാനുള്ള തയ്യാറെടുപ്പോടെ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുമ്പോൾ അവിടുന്ന് ഞങ്ങളെ അടുത്ത് വന്ന് ഞങ്ങളുടെ പേര് ചൊല്ലി വിളിക്കുന്ന കർത്താവാകുന്നതുകൊണ്ട് നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പേര് ചൊല്ലി ഞങ്ങളെ വിളിക്കുമ്പോൾ അങ്ങയെ തിരിച്ചറിയുവാൻ ഞങ്ങളുടെ വിശ്വാസത്തിൽ അവിടുന്ന് ഇടയാക്കണമേ. യഥാർത്ഥമായ യേശു കർത്താവിൻ്റെ പറ്റിയുള്ള തിരിച്ചറിവാണല്ലോ ഞങ്ങളുടെ ജീവിതം സുന്ദരമാക്കി തീർക്കുന്നത്. അത്തരത്തിൽ അങ്ങയെ തിരിച്ചറിഞ്ഞ് ഈ സമൂഹത്തിൽ അങ്ങയുടെ സാക്ഷികളായി നിൽക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടുന്ന് ഇടയാക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറിയ പോലെ റിസ്ക് ഏറ്റെടുക്കുന്നതിനും അങ്ങയെ തിരിച്ചറിയുന്നതിനും അങ്ങയുടെ പ്രഘോഷകരായി തീരുന്നതിനും ഞങ്ങളെല്ലാവരെയും ഈ പ്രഭാവത്തിൽ അവിടുത്തെ സന്നിധിയിലേക്ക് വയ്ക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്ന ഒരു കാലഘട്ടം കർത്താവെ, അനുദിനം എത്രയോ ആയിരക്കണക്കിന് ആളുകൾ ഈ ഭാരത രാജ്യത്ത് തന്നെ COVID-19 മൂലം മരണപ്പെടുന്ന ചുറ്റുപാടുകളിൽ ലക്ഷക്കണക്കിന് ആളുകൾ രോഗാതുരരായി തീരുമ്പോൾ നാളെ എന്താകുമെന്നറിയാതെ നിർനിമിഷരായി ഭാരപ്പെട്ട് ഓക്സിജൻ ലഭിക്കാതെ വേണ്ടതായ വൈദ്യ സഹായം ലഭിക്കാതെ സർവസ്വം നഷ്ടപ്പെട്ട് വേദനയുടെ നടുക്കയത്തിലൂടെ കൂരലിൻ്റെ താഴിലൂടെ കടന്നു പോകുന്ന ജനസമൂഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൻ്റെ മേൽ അവിടുന്ന് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ രാജ്യത്തിന് മേൽ കരുണ ചെയ്യണമേ, ഞങ്ങളുടെ സംസ്ഥാനത്തിന് മേൽ കരുണ ചെയ്യണമേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ കരുണ ചെയ്യണമേ. രോഗാതുരനായി കഷ്ടപ്പെടുന്ന ശ്വാസം പോലും കിട്ടാൻ ഭാരപ്പെടുന്ന ആളുകളോട് അവിടെ ഞങ്ങളുടെ പരിചിതരായ മുഴുവൻ ആളുകളെ അവിടുത്തെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നു. അവിടുത്തെ കരം നീട്ടി അവർക്ക് സൗഖ്യം, വിടുതൽ, സമാധാനം, സ്വസ്ഥത നൽകണമേ കർത്താവെ. അങ്ങനെ യേശു കർത്താവിൻ്റെ ഉത്തമ സാക്ഷികളായി കർത്താവ് ഞങ്ങൾക്ക് വലിയ വിജയതെന്ന് സമൂഹത്തിൽ സാക്ഷിച്ച് കർത്താവിന് വേണ്ടി ശേഷിക്കുന്ന ആയുസ് കഴിപ്പാൻ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഒരുക്കണമേ. ഞങ്ങളുടെ സഭയ്ക്കായിട്ട് സ്തോത്രം.
ഞങ്ങളുടെ അഭിമന്യത്തിയുടെ വിശ്വസമർത്ഥവും മെത്രാപ്പൊലിത്തയ്ക്കായ സ്തോത്രം. ഈ കാലഘട്ടത്തിൽ അങ്ങയുടെ സഭയെ നയിപ്പാനുള്ള കൃപയും അനുഗ്രഹവും അധികം ഉയരത്തിൽ നൽകണമേ. ഈ ശുശ്രൂഷയിൽ അവിടുത്തെ ആത്മാവിനാൽ അവിടെ നിറയ്ക്കണമേ. ഇന്ന് അവിടുത്തെ വചനം ഞങ്ങൾക്ക് ഏറ്റവും ഐശ്വര്യമായി വിഭാഗിച്ചതെന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛനായ സ്തോത്രം. നിന്റെ മകൻ്റെ ശുശ്രൂഷകളെ തുടർന്നും അനുഗ്രഹിക്കണമേ. അതുപോലെ കർത്താവ്, ഇന്ന് ആരാധനയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്ന ഓരോ മക്കൾക്കും ശാന്തിയുടെയും സമാധാനത്തിൻ്റെ ദിനമാക്കി ദിനം തീർത്തു തരണം. യേശുവേ, നിനക്ക് സ്തുതി. യേശുവേ, നിനക്ക് നന്ദി. യേശുവേ, നിനക്ക് സ്തോത്രം. യേശു മശിഹായുടെ നാമത്തിൽ ദരിദ്രമായ ഞങ്ങളുടെ യാതന കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. വിശുദ്ധ കുർബാനയ്ക്കായി നമുക്ക് ചേർന്ന് വരാം. വിശുദ്ധ കുർബാന സ്വീകരിപ്പാൻ അവർക്ക് വന്നിട്ടുള്ളവർ അവരൊരിക്കുന്ന സ്ഥാനം എഴുന്നേറ്റ് നിന്ന് അനുതാപത്തിൻ്റെ ഈ പ്രാർത്ഥന അനുതാപ ഹൃദയത്തോടെ എൻ്റെ പിന്നാലെയേറ്റ് ചൊല്ലിയാലും. സർവശക്തിയുള്ള ബാബാ തമ്പുരാനെ, നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ വിശുദ്ധ കനിമറിയാമ ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മശിഹ തമ്പുരാനെ, നിനക്ക് വിരോധമായും സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശിസ് ശുദ്ധീകരിക്കുന്നതിനുമായ പരിശുദ്ധാത്മാവ് തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തുപോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. സത്യമായി അനുദപിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ച് സകലത്തിലും പിഴച്ചുവെന്ന് ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. എന്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചിരിക്കുന്നു. നിന്റെ ശിക്ഷയ്ക്ക് പാത്രമാവുകയും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞവനുമായ കർത്താവേ, ചുങ്കക്കാരനെയും ആ പാപിനിയായ സ്ത്രീയെയും കുരിശിൽ വെച്ച കള്ളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് നിന്റെ തിരുവചനത്തിന്റെ തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും എനിക്ക് ശിക്ഷാവിധിക്കും കുറ്റത്തിനുമായി തീരാതെ എന്റെ ജീവനും രക്ഷയ്ക്കുമാക്കി തീർക്കണമേ. ആമേൻ. സത്യാനുതാപത്തോടുകൂടി തങ്ങളുടെ പാപങ്ങളെയും കുറവുകളെ ഏറ്റുപറഞ്ഞ നമ്മൾ ഓരോരുത്തരോടും പരമകാരുണികനായ കർത്താവ്, മനസ്സലിഞ്ഞ് പ്രിയമുള്ളവരെയും നാം ഓരോരുത്തരുടെയും പാപങ്ങളും കുറവുകളും നമ്മൾ ഓരോരുത്തരോടും ക്ഷമിച്ചിരിക്കുന്നു. അവനോടുകൂടെയുള്ള നിരന്തരമായ സംസർഗത്തിനും സഹവാസത്തിനും നമ്മെല്ലാവരെയും യോഗ്യതയും പാത്രതയുള്ളവരാക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. നമുക്ക് വാത്സല്യമുള്ളവരെ, ഈ ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി നിങ്ങൾ നമ്മോടുകൂടെ പ്രാർത്ഥിക്കേ. കർത്താവേ, നിൻ വാതിലിൽ മുട്ടുന്നു അടിയങ്ങൾ, നിന്നാലയം ചേർന്നു ഞങ്ങൾ അനുഗ്രഹമിറക്കുന്നു. ഗുണവാനേ, നിൻ സഹ്യതാം ശുദ്ധീകരിക്കാനീ ഞങ്ങളെ. സമയത്തെ പരിപൂർണമായ സ്നേഹവും ഐകമത്യവും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. നിനക്കും ഏകപുത്രനും പരിശുദ്ധാനുഗ്രഹിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹത്താൽ പരിശുദ്ധവും ദൈവികമായ ചുംബനം കൊണ്ട് നാം എല്ലാവരും തമ്മിൽ സമാധാനം കൊടുക്കണം. മശിഹ തമ്പുരാന്റെ സ്നേഹവും സമാധാനം സർവദാ ഞങ്ങളുടെ വസിക്കുമാറാകണമേ. മശിഹ തമ്പുരാന്റെ സ്നേഹവും സമാധാനവും സർവദാ ഞങ്ങളുടെ വസിക്കുമാറാകണമേ. മശിഹ തമ്പുരാന്റെ സ്നേഹവും സമാധാനവും
സർവദാ ഞങ്ങളുടെ ഇടയിൽ വസിക്കുമാറാകണമേ. സഹോദരി, ലഭിച്ചിരിക്കുന്ന വിശുദ്ധ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നമ്മുടെ തലകളെ നാം അടക്കണം. വാഴുള്ള ഞങ്ങളെല്ലാവരെയും വാഴ്ത്തണമേ. നിന്റെയും ഏകപുത്രന്റെയും പരിശുദ്ധാരുഹായുടെയും നിരൂഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യതലരാക്കുകയും ചെയ്യണമേ. സഹോദരെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും ഉണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടെ നമ്മുടെ മുമ്പാകെ വെക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ കുർബാനയെ സൂക്ഷിക്കണം. സകലത്തിനുടേനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാന സ്തോത്രവുമാണ് ബലി. നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കപ്പെടുന്നു. ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധാരുഹായുടെ സംസർഗവും സഹവാസവും നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളാടെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ വലത്ത് ഭാഗത്തും സിംഹാസനത്തിൽ എഴുന്നള്ളിരിക്കുന്നതിന്റെ മഹത്വത്തിൽ ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. പുത്രനും പരിശുദ്ധാർഹമായ സത്യ ദൈവത്തെ വന്ദിക്കുന്നതും സ്തുതിക്കുന്നതും നാമേ തിരുസനിൽ നിന്നൊരുവിടാ നിന്നെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന അഗ്നിമേ 4000 ആയിരങ്ങളോടും 10000 ആയിരങ്ങളോടും കൂടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന ആർത്തുപാടി സ്തുതിപ്പാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. വിചാരമായ പീഠാനുഭവത്തിന് തന്നെ ഒരുങ്ങിയപ്പോൾ വിശുദ്ധ കൈകളിൽ അപ്പം താനെടുത്തു മാത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തേ ശുദ്ധീകരിച്ച് മുറിച്ച് അതിന്റെ വിശുദ്ധ സ്ലീഹന്മാർ കൊടുത്തു വാങ്ങുപക്ഷിപ്പേ നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരം ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്വേൻ എന്നരുൾ ചെയ്തു. പ്രകാരം തന്നെ കാസായും അവനെടുത്തു മാത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തേ ശുദ്ധീകരിച്ച് തന്റെ വിശുദ്ധ സ്ലേഹന്മാർ കൊടുത്തു എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പാപാതിരത്തിനായി ചെറിയുന്ന പുതിയ ദൈവത്തിലുള്ള രക്തം എന്നരുൾ ചെയ്തു. നിങ്ങൾ എപ്പം നിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് ഇരുന്നോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. സ്ത്രീ വ്യാപാരങ്ങളെയും ഓരോരുത്തരും മാനവന്റെ പ്രവൃത്തിയും പ്രകാരം പ്രതിഭം നൽകുന്ന രണ്ടാമത്തെ എഴുന്നള്ളത്തിനെയും ഓർക്കുന്നു. ഇതിന് നിമിത്തമായ എന്റെ സഭ സർവശക്തി പിതാവായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് മനോതാപത്തോട് പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. ഞങ്ങളോട് ഉത്തരമരളണമേ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരളണമേ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരളേ ദേദോ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. അപ്പം നമ്മുടെ കർത്താവേ ശ്രീഹായുടെ ശരീരമായിരിക്കാൻ പരിശുദ്ധ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ഈ കാസാലുള്ള വീഞ്ഞ നമ്മുടെ കർത്താവ് യേശു മസീഹായുടെ ദൃഢരക്തമായിരിക്കാൻ പരിശുദ്ധ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവേ സംബന്ധിക്കുന്ന എല്ലാവർക്കും ഘടകങ്ങളുടെ പരിഹാരവും ജീവന്റെ അവകാശവും നൽകണമേ. നിനക്ക് ഏകപുത്രന്റെ പരിശുദ്ധാർഹായിക്കും സ്തുതി സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ.
കർത്താവേ, നാല് ഭാഗങ്ങളുള്ള വിശുദ്ധ സഭയെ മേയിച്ച് ഭരിക്കുന്നവരായ സകല മേൽപ്പെട്ടക്കാരെയും ഇന്ന് ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുമായി സംസർഗത്തിലുള്ള തെന്നിന്ത്യ ഉത്തരേന്ത്യ സഭകളുടെ മേലധ്യക്ഷന്മാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ യുവാക്കിമാർ കുറിലോസ് ജോസഫ്മാർ ബെർണവാസ് തോമസ് മാത്യമത്യോസ് ഐസക് മാർ ഫിലക്സിനോസ് എബ്രഹാം മാർ പൗലോസ് മാത്യോസ് മാർ മക്കാരിയോസ് ഗ്രിഗോറിയോസ് മാർ സ്റ്റെഫാനോസ് തോമസ് മാർ തീത്തോസ് എന്നീ എപ്പിസ്കോപ്പമാരെയും കശിഷന്മാർ ഷമ്മാഷന്മാർ മുതലായി പട്ടത്തിനടുത്ത് എല്ലാവരെയും കരുണയോടെ നീ ഓർക്കണമേ. നിന്റെ വിശുദ്ധാരോഹായുടെ ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ ഉത്സാഹത്തോടെ വേല ചെയ്യുന്നവരാക്കി തീർക്കണമേ. കർത്താവേ, വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ എല്ലാവരെയും നീ ഓർത്ത് നിങ്ങൾ നിന്നുള്ള സഹായങ്ങളാൽ അവരെ സഹായിച്ച് ആശ്വസിപ്പിക്കണമേ. ദൈവമായ കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജതന്ത്രജ്ഞന്മാർക്കും നിയമസഭാംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി ഭാരത റിപ്പബ്ലിക്കിന്റെ അധ്യക്ഷനും മന്ത്രിമാർക്കും പാർലമെന്റ് അംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും നന്മ ചെയ്യുന്നതിനുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയവും അവർ കൊടുത്ത് നിന്റെ നോട്ടത്തിൻ കീഴ് അവരെ നടത്തണമേ. കർത്താവേ, ഭൂമിയിലുള്ള സകല വംശങ്ങളിൽ നിന്നും ഭാഗ്യത്തിന് യോഗ്യതകളോളം തമ്പുരാനെ പ്രസവിച്ചുള്ളമായ വിശുദ്ധ കന്യക മറിയാമിനെയും ശുദ്ധിമാന്മാരായ നിവ്യന്മാരെയും സ്ലീഹന്മാരെയും അറിയിപ്പുകാരെ ഏവൻഗലിസ്തന്മാരെയും സഹദയന്മാരെയും മൗദിയാനന്മാരെയും സകല പരിശുദ്ധന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അവരുടെ പിന്നണിയിൽ നടപ്പാൻ ഞങ്ങളെ യോഗ്യതുള്ളവരാക്കി തീർക്കണമേ. കർത്താവേ, നിക്കായിലും കുസ്തന്തിനോസ് പോലീസിലും എഫസോസിലും ഉണ്ടായ മൂന്ന് സിനോഗദോസുകളെയും അവയിലുൾപ്പെട്ട സകല വിശുദ്ധ പിതാക്കന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അവരുടെ സത്യോപദേശങ്ങൾ അനുസരിച്ച് നടപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവേ, സത്യവിശ്വാസത്തിൽ മരിച്ച് വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാളിനെ ഉറപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടി ദോഷപ്പെടുത്തി ഞങ്ങളെ യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്തു കൊള്ളണമേ. ദൈവം രക്ഷിതാവുമായിരിക്കുന്ന യേശു മസീഹായുടെ അനുഗ്രഹങ്ങൾ നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളോട് എല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സ്തോത്രം ചെയ്യുകയും തന്റെ ഏകപുത്രനെ നാം വന്ദിക്കുകയും ജീവൻമിസ്തുലന്റെ റൂഹായെ നാം സ്തുതിക്കുകയും ചെയ്യണം. അനുഗ്രഹീതനായ കർത്താവേ, ഞങ്ങളുടെ ജീവനങ്ങൾ ഫലമേൽപ്പിച്ച് അനുഗ്രഹങ്ങൾ ഇറക്കുന്നു. നല്ലവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമ്മുടെ പ്രത്യേക ആവശ്യങ്ങളുടെ ദിവസം ഓർത്ത് പ്രാർത്ഥിക്കുന്നതിനായിട്ട് അവസരം വിനിയോഗിക്കാം. വ്യക്തിപരമായ ആവശ്യങ്ങൾ, ഭവനത്തിലെ ആവശ്യങ്ങൾ, പ്രിയപ്പെട്ടവർ, സ്നേഹിതർ, ചുറ്റുപാടും പാർക്കുന്ന ആളുകൾ,
എല്ലാവരുടെ ആവശ്യങ്ങളുമായി ദൈവസന്നിധിയിൽ ചേർന്ന് വരാം. ആഗമന സഭയ്ക്ക് വേണ്ടി, പ്രത്യേകാൽ നമ്മളുടെ സഭയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. മേൽപ്പറ്റക്ക, പട്ടക്ക, സുവിശേഷക, സേവനിമ, ആശ്രമാംഗങ്ങൾ, ദേറായക്ക, സേവനി, സന്യാസിനി സമൂഹത്തിലുള്ളവർ എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്നത് പ്രാർത്ഥിക്കാം. ഓരോരുത്തരെയും വിളിച്ച് വേർതിരിച്ചാക്കിയിരിക്കുന്ന സ്ഥാനത്തിനടുത്ത ശുശ്രൂഷകൾ ഫലകരമായി നിറവേറ്റുവാൻ കർത്താവ് കൃപ നൽകണമേ എന്നത് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയുടെ എല്ലാ പ്രവർത്തകർക്കു വേണ്ടി, സ്ഥാപനങ്ങൾക്ക് വേണ്ടി, സംഘടനകൾക്ക് വേണ്ടി, മിഷൻ സെൻറ്റേഴ്സ് അവിടെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആളുകൾ, ആശ്രമത്തിലും ദയറായിലും ഒക്കെ ആയിരിക്കുന്ന ആളുകൾ എല്ലാവരെയും ദൈവരങ്ങളിലേക്ക് സമർപ്പിക്കാൻ. രോഗികളായി ഭവനങ്ങളിലും ആശുപത്രിയിലും ആയിരിക്കുന്നവരെ പ്രത്യേകിച്ച് ഓർത്ത് പ്രാർത്ഥിക്കാം. കൊറോണ വൈറസിൻ്റെ പ്രയാസം മുഖാന്തരമായി പ്രയാസങ്ങളിലും വേദനകളിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തർക്കും കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ, കർത്തൃനാമത്തിലുള്ളവരുടെ ഇടയിലുള്ള ശുശ്രൂഷകൾ ഫലകരമായി നിറവേറ്റുവാൻ, മരണത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ജീവൻ്റെ അനുഭവത്തിലേക്ക് ഏവരെയും വഴിനിർത്തുവാൻ ദൈവം കൃപ നൽകണമേ, ദൈവം നമ്മെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരുടെ ദേഹയോന്നത്വം ദുഃഖിതരായിരിക്കുന്ന എല്ലാവരെയും ദൈവവരങ്ങൾ സമർപ്പിക്കാം. കാലം ചെയ്ത നമ്മളുടെ വലിയ മെത്രാപ്പോലത്തെ അത്രമയുടെ ഭവനാംഗങ്ങൾ ദുഃഖത്തോടുകൂടി കഴിയുന്നതായുള്ള സ്വഭാവങ്ങൾ സ്നേഹിത എല്ലാവരെയും ദൈവകരങ്ങൾ സമർപ്പിക്കാം. നമ്മുടെ ദേശത്തെ, ദേശത്തുള്ള എല്ലാ ജനതയ്ക്ക് വേണ്ടിയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇപ്പോഴുള്ള പ്രയാസ സാഹചര്യങ്ങളിന് ആവശ്യമായ വിടുതൽ നൽകി ദൈവം നമ്മെ ശക്തീകരിച്ച് മുന്നോട്ട് വഴി നടത്തണമേ എന്നത് പ്രാർത്ഥിക്കാം. കേരള സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയൊക്കെ രൂപം കൊള്ളുന്നതായിട്ടുള്ള അവസരത്തിൽ ജനനന്മയിലാക്കാക്കി പ്രവർത്തിക്കുന്നവർ, നീതി ന്യായവും എൻ്റെ തിരിച്ചറിഞ്ഞ് അതിനെ ഉൾക്കൊള്ളുന്നവർ, ദേശത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്നവർ എല്ലാവരും ഓരോരോ സ്ഥാനങ്ങളിലേക്ക് വരുവാനിടയാകണമേ എന്നത് പ്രാർത്ഥിക്കാം. വിവിധ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ട്രാൻസ്ഫറായ വിവിധ സ്ഥലങ്ങളിലേക്കൊക്കെ പോയിട്ടുള്ള, പോയിക്കൊണ്ടിരിക്കുന്ന പട്ടക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ കുടുംബാംഗങ്ങളെ എൻ്റെ കരങ്ങൾ സമർപ്പിക്കാം. യാത്രയൊക്കെ പ്രയാസകരമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ദൈവം ഏവരെയും കാത്ത് പരിപാലിക്കുകയും ഞങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങളെല്ലാം തന്നെ ദൈവത്തോട് ചേർന്ന് നിർവഹിക്കപ്പെടുവാൻ തക്കവണ്ണം അനുഗ്രഹങ്ങളെ പ്രാപിക്കുന്നതിന് ഇടയാവുകയും ചെയ്യണമെന്നും പ്രാർത്ഥിക്കാം. കർത്താവെ, നിന്റെ സൗഖ്യമാക്കുന്ന കൃപ ഞങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകുന്നതായിട്ടുള്ള സാന്നിധ്യം ഇവ ഞങ്ങൾക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കണമേ എന്ന് ദൈവസ്ഥാനിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും അപേക്ഷകളും കർത്താവ് നമ്മെ പഠിപ്പിച്ചതായുള്ള കർത്തൃ പ്രാർത്ഥനയിൽ ദൈവസ്ഥാനത്തിലേക്ക് ഉയർത്താം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ അടുക്കാട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ രാജ്യം, ശക്തിയും, മഹത്വവും മഹത്വമുള്ള സൃഷ്ടിയല്ലാത്ത സ്വയംഭവായതും ആനന്ദമില്ലാത്ത മന്യമായിരിക്കുന്നതും തത്വത്തിൽ ഏകമായിരിക്കുന്നവയുമായ വിശുദ്ധ തൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും
നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളോട് എല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആദരവോടും ഭയഭക്തിയോടും കൂടി സൂക്ഷിക്കണം. വിശുദ്ധതകൾ വിശുദ്ധിയും വെടിപ്പുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. ഏകപുത്രനും പുത്രനും പരിശുദ്ധാരുഹായിക്കും സ്തുതേ. ലോകത്ത് നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോട് കൂടെ വേണ്ടി പീഡാനുഭവങ്ങളാൽ എന്നെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടെ ഉണ്ടായതുണ്ടായ സ്ഥലത്തെ മുണ്ടമാക്കുന്നവനും നിവൃത്തി വരുത്തുന്നതിനുമായ ജീവന വിശുദ്ധിയുമുള്ള രോഹായി നമ്മോട് കൂടെ കർത്താവിന് തിരുനാമാൻ്റെ മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. പിതാ മക്കളോട് കണ്ണ കാണിക്കുന്ന പ്രകാരം കർത്താവിനെ ഭയപ്പെടുന്നവരോട് കണ്ണ കാണിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാർഹായിക്കും സ്തുതേ. നിൻ ശരണത്തിൽ ഹൃദരാം ീവസ്വരം പറി സായിലെ കുണത്തുമ്പോ ഞങ്ങളെയും നീയോ സൗമ്യം കാലോസ്കുരിയെ ലായി ബലഭാഗത്തിൻ ഉടയോരായ കുഞ്ഞാടുകളോടൊത്തു ഞങ്ങൾ മോദിക്കേണമേ. വരുവിൻ നിങ്ങൾ വിശുദ്ധരോടൊപ്പം നിത്യരാജ്യം അനുഭവിപ്പീനന്നരു കേൾക്കേണമെന്നും നിൻ കൽപ്പനയാൽ മരണം അധികാരം ചെയ്തു നിന്നുയർത്താലതു മാഞ്ഞതിന നിനക്കായി സ്തോത്രം. എല്ലാമാവും നിനക്കു സ്തോത്രം അർപ്പിച്ചിടുമേ. ആദാം സുതരെ ചേർത്തിടുവോ നീ അനുഗ്രഹിക്കാൻ. ഞങ്ങൾ ശബ്ദത്തിനെ സ്തുതിപാടുവാൻ മണ്ണിൽ നിങ്ങളെ ഉയർത്തിക്കണമേ. പിതാപുത്രനും പരിശുദ്ധമായ ദൈവം വന്നിനും സ്ഥിരമാകുന്നു. ആദ്യം തന്നെ എനിക്ക് സ്ഥിതി
എന്റെ രക്ഷയ്ക്കായിട്ട് വന്നവനും ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിന് ഉറക്കത്തിന്റെ നേക്കമുള്ള പുതുക്കത്തിനുമായി വരുമാനിക്കുന്നതിനുമായ ദൈവപുത്ര പാപരിഹാരം ചെയ്തിരിക്കുന്ന നിന്റെ അകത്താൽ നിന്റെ അടിയാക്ക് പാപമോചനം ഉണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവെ, കാണപ്പെടാതല്ലാത്ത വലത്ത് കൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി ഉയരത്തിൽ ചേ മുറിക്കപ്പെടുകയും നിന്ദപ്പെടുകയും ചെയ്ത വിലമതിക്കാതല്ലാത്ത ദൃശ്യരക്തങ്ങളെ കൈക്കൊള്ളുന്ന നിന്റെ ആരാധനക്കാരുടെ കൂട്ടത്തെ നീ വാഴ്ത്തണമേ. മഹാദൈവം രക്ഷിതാവുമായിരിക്കുന്ന യേശു സിംഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധകൾ വഹിച്ചിരിക്കുന്നവരുവെ കൊടുക്കുന്നവരുടെ മേലുവെ കൈക്കൊള്ളുന്നവരുടെ മേലും ഇവയിൽ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ ആദ്യ കരുണകൾ നമ്മളുടെ മേലും അവരുടെ മേലും എന്നുവെന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഉത്തരവല്ല ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ സ്വർണവുമേ. ഞങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനുമായി ഗാഗുൽത്താഴ് ഉയരത്തിൽ വെച്ച് മുറിക്കപ്പെടുകയും നിന്ദപ്പെടുകയും ചെയ്ത ഭർത്താവേ, സ്മസ്യയാടതിരി ശരീരവും തിരരക്തവും ശരീരത്തിന്റെ ആത്മാവിനെ സൗഖ്യത്തിനായി നിങ്ങൾക്ക് ഓരോരുവർക്കും നൽകപ്പെടുന്നു. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ കർത്താവേ, സ്മസേഹായേ, ഞങ്ങൾ ഭക്ഷിച്ചതായ നിരതിരി ശരീരവും ഞങ്ങൾ പാനം ചെയ്തതായ നിരതിരി രക്തവും ഞങ്ങൾക്ക് ആർക്കും ശിക്ഷയ്ക്ക് ന്യായമായി ഭവിക്കരുത്. എന്നാലോ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കുമാറാകണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. സ്തോത്രം ചെയ്യും. മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്നവനും അവരുടെ പ്രത്യാശയെ നീയാകൊണ്ട് ഞങ്ങളോട് കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പരിശുദ്ധാരുഹായുടെ കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ യോഗ്യതയുള്ളവരായി ആദ്യം മുതലുള്ള സർവശുദ്ധരോടും കൂടെ ഓഹരി അവകാശം ഞങ്ങൾ പ്രാപിക്കുമാറാക്കണമേ. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കുന്നതിനായി ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുശക്തികളെ കൈക്കൊടുത്തതിനു ശേഷം തിരുസന്നിധിയിൽ ഞങ്ങളുടെ തലകളെ ഞങ്ങൾ വണക്കുന്നു. അബികളെ തൻ ബലിയാൽ വേണ്ടൊരു ദൈവാസുധനെ, അതിനാൽ എന്നോട് ദുരിതം വേദന നീ കേടണമേ. ഗഗുൽ തായൽ ചങ്കു തുറന്ന നല്ലവനെ നീ ഒഴുക്കിയ രക്തം ജലവും കൊണ്ടൻ ദാഹം തീർക്കുന്നതിന്റെ ദാസന്റെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് നിന്റെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. കർത്താവേ, നിന്റെ വാഴ്വുകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങളെ യോഗ്യരാക്കി നിന്റെ സമാധാനത്തോടെ ഞങ്ങളെ അയക്കണമേ. വാത്സല്യമുള്ളവരെ,
പാപരിഹാരം ചെയ്തിരിക്കുന്ന കർത്താവിന്റെ യാഗത്തിൽ നിന്ന് ഞങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴ്വുകളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധയെ മഹത്വമുള്ള തൃത്വത്തിന്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ നാം ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്താലെ പോകുവേ. ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിന്റെ ജയം നൽകുന്ന സ്ത്രീമായാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദിസ്താൽ മുതലിടപ്പെട്ടവരുമായുള്ളവരെ ഈ തൃത്വ നിരടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ കുറവുകളെ ക്ഷമിക്കും, നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. നമുക്ക് നിന്ന് പ്രാർത്ഥിച്ചാൽ കരുണയും സഹായം ലഭിപ്പാൻ നിങ്ങൾ സന്തോഷിച്ച് സമാധാനത്താലെ പോയി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പേൻ. ശുശ്രൂഷയിക്കൊണ്ട് ഞങ്ങളെ സഹായം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കുകാരായ എല്ലാവരോടും മലങ്കര മാർത്തോമ സ്രിയാനി സഭയുടെ പേരിൽ ഹൃദയംഗമായ നന്ദിയും കടപ്പാട് അഭിനയ പരിസരം അറിയിക്കുന്നു. അടുത്ത വ്യാഴാഴ്ച സ്വർഗാരോഹണ പെരുന്നാളാണ്. രാവിലെ 8 മണിക്ക് ഈ ചാപലി വെച്ച് വിശുദ്ധ കുർബാന ശുശ്രൂഷ ഉണ്ടായിരിക്കുന്നതാണ്. വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക്, അടുത്ത ഞായറാഴ്ച രാവിലെ 9 മണിക്ക് അതുപോലെ വിശുദ്ധ കുർബാന ശുശ്രൂഷ ഇവിടെ നിന്ന് ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. Good morning to all those are in the east and good evening to all those are in the west. Today is Mother's Day and I congratulate all the mothers and I join with you in praising God for all the blessings and mercies that God is showering upon each family. We have gathered together to participate in the Holy Qurbana after the demise of our Valley Metropolitan Padma Bhushan Dr. Philippos Ma Chrysostom Marthoma Valley Metropolitan. Let us praise God for the life and ministry of our Chrysostom Dhirimeni. At the same time, let us thank God for all the blessings and guidance that we received during the funeral service we conducted over here in Tiruvalla. We received all cooperation from the government authorities and also support and cooperation from all the members who came over here to view the body of our beloved Tirumeni, and everything went smoothly and in order, and we praise God for all the guidance that he rendered to us. This is a time for all of us to pray for strengthening our church to carry on the ministry and also to carry out the mission in this world. As such an announced today, we are going to have the Day of Ascension on next Thursday. Let us participate in the worship service, which will be at 8:00 in the morning over here. May the blessings of the Almighty God be with each and every one. And may the Lord also bless and guide our church. Praise be to God and blessings be to everyone present. Thank you very much. God bless you.